നമസ്കാരം. മഹാരാഷ്ട്ര ഗവർണർ ഭഗവത് സിംഗ് കോഷിയാരി സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഭരണപക്ഷത്തു നിന്നും അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് കോഷിയാരി പടിയിറങ്ങാൻ സന്നദ്ധനായത്. 2019ലാണ് കോഷിയാരി നിയമിതനായത്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുമായി തുടർച്ചയായ സംഘർഷത്തിലായിരുന്നു കോഷിയാരി. 2019ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിരാവിലെ ദേവേന്ദ്ര ഫട്നാവിസിനും അജിത് പവാറിനും സത്യപ്രതിജ്ഞയ്ക്ക് അവസരമുണ്ടാക്കിയത് അടക്കമുള്ള വിവാദങ്ങളിൽ കോഷിയാരി ഉൾപ്പെട്ടിരുന്നു. ഛത്രപതി ശിവജിയെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് താരതമ്യം ചെയ്ത് അപമാനിച്ച കോഷിയാരിയെ പദവിയിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP MP ഉദയൻരാജെ ബോസലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അടുത്തിടെ കത്തെഴുതിയിരുന്നു. ഭരണമുന്നണിയിലെ ഏകനാഥിന്റെ വിഭാഗം MLA ഗവർണറെ മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. മുംബൈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി പദവി ഒഴിയാനാണ് കോഷിയാരി ആഗ്രഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും കോഷിയാരി ഒഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനത്തേക്ക് പകരക്കാരനെ കണ്ടെത്തേണ്ടി വരും. ഗോവ ഗവർണറായ PS ശ്രീധരൻ പിള്ളയെ മഹാരാഷ്ട്ര ഗവർണറായി നിയമിക്കാൻ സാധ്യതയുണ്ട്. ഉടൻ പ്രതീക്ഷിക്കുന്ന കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ഗവർണർമാരെയും പരസ്പരം മാറ്റിയേക്കും. കോഷിയാരി മാറുന്നതോടെ പകരക്കാരനെ നിയമിക്കണം. ആ സ്ഥാനത്തേക്ക് ശ്രീധരൻപിള്ള വരും എന്നാണ് ലഭിക്കുന്ന സൂചന. മന്ത്രിസഭയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്രമന്ത്രിമാരെ മാറ്റുകയോ സ്ഥാനക്കയറ്റം നൽകുകയോ ചെയ്യുക. ഈ ആഴ്ച അവസാനത്തോടെ പ്രധാനമന്ത്രി മന്ത്രിസഭാ പുനഃസംഘടനയിൽ തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത്. പല കേന്ദ്രമന്ത്രിമാരുടെ നെഞ്ചെടുപ്പ് ഏറിയിരിക്കുകയാണ്. മാറ്റത്തിന് സമയമായി എന്ന് പ്രധാനമന്ത്രി മുതിർന്ന പാർട്ടി നേതാക്കളോട് സൂചിപ്പിച്ചതായാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത്. ഗുജറാത്തിലെയും ഹിമാചലിലെയും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെയും തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഗുജറാത്തിൽ ചരിത്ര പ്രധാന വിജയം കൈവരിച്ചുവെങ്കിലും മോദി മൊത്തം ഫലത്തിൽ അസംതൃപ്തനാണ് എന്ന് മുതിർന്ന പാർട്ടി നേതാക്കൾ പറയുന്നു. ഇതോടെ കേന്ദ്രമന്ത്രിസഭയിൽ നിർണായക സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർക്ക് കസേര പോകുമെന്ന ആശങ്കയിലാണ്. ഗുജറാത്തിൽ BJP പ്രതിപക്ഷത്തെ തറപറ്റിച്ചുവെങ്കിലും ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലവും ഹിമാചൽ ഫലവും പാർട്ടിക്ക് തിരിച്ചടിയായിരുന്നു. തിരഞ്ഞെടുപ്പിനിടെ ചേരിതിരിഞ്ഞ ഹിമാചലിലെയും ഡൽഹിയിലെയും ചില MPമാരും വിരളിപൂണ്ട് നടക്കുകയാണ്. ഏതൊക്കെ നേതാക്കൾക്കെതിരെ വടിയെടുക്കുമെന്ന് കണ്ടറിയേണ്ടി വരികയും ചെയ്യും. എന്തായാലും മന്ത്രിസഭാ പുനഃസംഘടന 9 സംസ്ഥാനങ്ങളിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും അടുത്ത വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിനെയും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും എന്ന് ഉറപ്പു തന്നെയാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത മന്ത്രിമാരെ പുറത്താക്കുന്നത് പോലെ നിരവധി സംസ്ഥാനങ്ങളിൽ താരപ്രചാരകരായിരുന്ന ചില MPമാർക്ക് മന്ത്രിസഭയിലേക്ക് ക്ഷണം കിട്ടാനും സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാനത്തെ മന്ത്രിസഭാ പുനഃസംഘടനയായിരിക്കും ഇത്. ഗുജറാത്തിൽ നിന്നുള്ള 2 MPമാർക്കെങ്കിലും മന്ത്രിസഭയിൽ ഇടം ലഭിച്ചേക്കും. കൂടുതൽ വനിതകളെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ഗവർണർമാരെ മാറ്റുമ്പോൾ ശ്രീധരൻപിള്ളയെ ഗോവയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പറിച്ചു നടന്നതിനൊപ്പം കേന്ദ്രമന്ത്രി V.മുരളീധരനെ ഗോവ ഗവർണർ ആക്കിയേക്കുമെന്നും സൂചനയുണ്ട്. ഇതിൽ അന്തിമ വാക്ക് പ്രധാനമന്ത്രിയുടേത് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല.